ഞാനും നിങ്ങളെ പോലെ കുറേ പേരെ പോലെ വിചാരിച്ചിരുന്നത് ഒരു പീരിയഡ് മൂവിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ഈ ബോഡി വെച്ചിട്ട് ഞാൻ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വാളൊക്കെ പിടിച്ച് നിന്നാൽ ഭയങ്കര ആരോചകമായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സാമ്യം തോന്നിയ കഥാപാത്രം ജയകൃഷ്ണനാണ് സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഡിമാൻഡ് അനുസരിച്ച് വണ്ണം കൂട്ടി പക്ഷേ ടു ബി വെരി ഫ്രാങ്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഫിറ്റ്നസിനെ ഭയങ്കര പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഈ മേപ്പടിയെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് തന്നെയാണ്. കാരണം കുറേ നാൾക്ക് ശേഷം ഒരു എന്താ പറയുക, ഒരു ഫാമിലി മൂവി, ഒരു ഫീൽ ഗുഡ് മൂവി ഓഫ് കോഴ്സ്. അപ്പോൾ ഉണ്ണി ചേട്ടൻ്റെ കഴിയുന്ന വേറൊരു തരം ഒരു സിനിമയാണ് വരാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സിനിമയിൽ നിന്നും വ്യത്യസ്തമാണ്. പാട്ടുകളെല്ലാവരും കേട്ടിരുന്നോ? കേട്ടോ? അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. നമുക്ക് ശരിക്കും പല പല വേഷങ്ങൾ ഒരുപാട്, ഏത് ഏത് ക്യാരക്ടർ കിട്ടിയാലും അത് ഞാൻ നാച്ചുറൽ ആയിട്ട് അല്ലെ ജീവിച്ച് കാണിക്കും എന്ന് തെളിയിച്ച വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു എന്താ ഒരു ആവേശത്തിലാകാം അല്ലെ? അതെ. സോ ചേട്ടാ, എന്തൊക്കെയാ വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല 2022 നേരുന്നു. വിശേഷം ഏറ്റവും ആദ്യം 2022 നമ്മളെല്ലാവരുടെ വിശേഷം ഒന്നാണ്, മെയ്പണിയാൻ. എൻ്റെ മുമുദനങ്ങളുടെ മകൻ ഉണ്ണി അഭിനയിച്ച മെയ്പണിയാൻ, ഉണ്ണി ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത മെയ്പണിയാൻ. അത് പടത്തെ പറ്റി ആൾക്കാർക്ക് ചില മുൻകൂർ ധാരണയുണ്ട്. ഇതിൻ്റെ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോഴത്തേക്കും മെയ്പണിയാണെന്ന്. ആദ്യമായിട്ട് വിഷ്ണു എന്നെ ഈ ക്യാരക്ടറിൽ വിളിച്ചപ്പോൾ, ഐ മീൻ ഈ മെയ്പണിയാൻ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ സ്റ്റോറി പറയാൻ വേണ്ടി വിളിച്ചപ്പം, ഞാനും നിങ്ങളെപ്പോലെ കുറേ പേരെ പോലെ വിചാരിച്ചിരുന്നതൊരു പീരിയഡ് മൂവിയാണ്. ഒരു വാരിയറായിട്ടൊക്കെയാണ് ഉണ്ണി മൂതൻ അഭിനയിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ചിലപ്പം അതിനകത്തൊരു സോൾജറായിട്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ഈ ബോഡിയൊക്കെ വെച്ചിട്ട് ഞാൻ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വാളൊക്കെ പിടിച്ച് നിന്നാൽ ഭയങ്കര ആരോചകമായിരിക്കും. അപ്പോൾ ഞാൻ മനസ്സിൽ എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എന്തായാലും കഥ കേൾക്കാം, ഒരു 2 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് എന്തായാലും കിട്ടുമല്ലോ. എന്തായാലും January 14 തിയേറ്ററുകളിലേക്ക് എത്തുവാണ്. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ നിങ്ങളെല്ലാവരും പോയി കാണണം. കോവിഡ് കേസസ് എന്തായാലും ഭയങ്കരമായിട്ടൊന്നും കൂടാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് തീരുമെന്നുള്ളത്. എന്തായാലും 2022 നമുക്ക് എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ. സിനിമയിലുള്ളവർക്കായാലും ഇവിടെ നിൽക്കുന്ന സിനിമയിൽ ഇല്ലാത്തവരായാലും എല്ലാവർക്കും എല്ലാവർക്കും ഒരു നല്ല 2022 ആവട്ടെ. ഈ പ്രതിസന്ധികളൊക്കെ പെട്ടെന്ന് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇത്രയും നേരം ഇവിടെ ഞങ്ങളെ കാത്തിരുന്ന നിങ്ങളെല്ലാവർക്കും എൻ്റെയും മേപ്പടിയാൻ ടീമിൻ്റെയും മേലുള്ള നന്ദി അറിയിക്കുന്നു. മേപ്പടിയാൻ എൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ഉണ്ണി ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഒരുപാട് ഇത് 2018 ഞാൻ ഉണ്ണിയോട് കഥ പറഞ്ഞതാണ്. അതിനുശേഷം ഒരു 4 വർഷത്തോളം ഇതിൻ്റെ പിന്നിൽ ഉള്ള കഷ്ടപ്പാടും കാത്തിരിപ്പും ഒക്കെ ഉണ്ട്. January 14 തിയേറ്ററിലെത്തുകയാണ് ചിത്രം. എല്ലാവരുടെയും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും ഉണ്ണി സംസാരിക്കുന്നത് കേൾക്കാനാണ് കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. സിനിമ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ശൈലിയായിട്ട് സംസാരിച്ചു വിഷ്ണു, രാഹുൽ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. January 14 ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ മേപ്പടിയാൻ റിലീസാകാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു സിനിമയായിരിക്കും, നല്ലൊരു കൊച്ചു കുടുംബ ചിത്രമാണ്.
ഞാനിതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമാണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. പലപ്പോഴും ഇൻ്റർവ്യൂസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയാറുണ്ട് ഒരു വ്യത്യസ്തമായ സിനിമ, വ്യത്യസ്തമായ കഥാപാത്രം എന്നൊക്കെ. പക്ഷെ ഞാനിത് ഉറപ്പിച്ചു പറയാണ്, ഇത് വ്യത്യസ്തമായ സിനിമയായിരിക്കും, നല്ലൊരു കഥാപാത്രമാണ്. ഇതിൽ സൈജു ചേട്ടൻ കഥ കേൾക്കുന്ന കാര്യം പറയേണ്ടായിരുന്നു. അന്ന് ഞാനും 2 മണിക്കൂർ നിങ്ങളുടെ കൂടെ ഇരിക്കാമായിരുന്നു. സൈജു ചേട്ടൻ അല്ല ഈ ക്യാരക്ടർ ചെയ്യാമെങ്കിൽ, ഐ മീൻ ഞങ്ങൾ ഈ സിനിമയുടെ കാസ്റ്റിംഗ് സമയത്ത് കുറേ സ്കെച്ചസൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, ആരൊക്കെയാണ് ഈ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു ക്യാരക്ടർ മാറാതെ അവിടെ നിന്നുണ്ടായിരുന്നു, അത് സൈജു ചേട്ടൻ്റെയാണ്. ആൻഡ് ഐ വോണ്ടഡ് യു ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ബിക്കോസ് വർക്ക് ചെയ്യുന്ന കഥാപാത്രം സൈജു ചേട്ടനല്ലാതെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ, എനിക്കും വിഷ്ണുവിനും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഐ ആം ബി ഗ്ലാഡ് ദാറ്റ് യു ഡിഡ് ദ പാർട്ട്. അങ്ങനെ കുറേ നല്ല കഥാപാത്രങ്ങളും കുറേ നല്ല ആക്ടേഴ്സും ഈ സിനിമയിലുണ്ട്. നിങ്ങൾ ഈ സിനിമ റിലീസാവുമ്പോൾ തിയേറ്ററിൽ പോയി കാണണം. ഈ ന്യൂ ഇയർ സമയത്തൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും മേപ്പടിയാൻ. എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഞാൻ പാട്ട് ഞാൻ പാടാം. എല്ലാവരും ഐ തിങ്ക് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ കണ്ടത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലല്ലേ? അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് സിനിമകൾ കാണാൻ താല്പര്യം ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണോ അതോ തിയേറ്ററിലാണോ? തിയേറ്റേഴ്സാണോ ഒ ടി ടി ആണോ? തിയേറ്റർ ആണെങ്കിൽ ഒ ടി ടി ആണോ തിയേറ്റർ ആണോ? തിയേറ്റർ. ഓക്കെ, അപ്പൊ എല്ലാവരും തിയേറ്ററിൽ സിനിമ കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമ ഒരു വർഷം മുന്നേ ആണ് സെൻസർ ചെയ്തത്. സോ വി വെയിറ്റഡ് ഫോർ 1 ഇയർ പ്രിസൈസ്ലി ബിക്കോസ് എൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. വിഷ്ണു ചെയ്ത സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒ ടി ടിയിലേക്ക് സിനിമ പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴത്തേക്കും 50% ഓക്യുപ്പൻസി ഉണ്ടെങ്കിലും സിനിമ തിയേറ്ററിൽ കളിക്കട്ടെ എന്നൊരു ആഗ്രഹം വന്നു. അതിൻ്റെ പുറത്താണ് സിനിമ വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ലെറ്റ് അസ് നോ ഈ സിനിമ എങ്ങനെയുണ്ട്, സോ ദാറ്റ് വി കൻ ഇംപ്രൂവ്. ആൻഡ് ഇഫ് ഇറ്റ് ഓൾ യു റിയലി ലൈക്ക് ഇറ്റ്, നമുക്കൊരു അതൊരു വലിയൊരു അംഗീകാരം കൂടിയായിരിക്കും. സോ താങ്ക് യു എവറി വൺ. ഇവിടെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, അതിന് ക്ഷമ ചോദിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ച് ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സാമ്യം തോന്നിയ കഥാപാത്രം ജയകൃഷ്ണനാണ്. ജയകൃഷ്ണൻ പാല് കുടിക്കുന്നത് അയാളുടെ കഥ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവമാണ്. പേഴ്സണലി ഞാനും അതാണ് പ്രിഫർ ചെയ്യാറ്. സോ ഐ അയാളുടെ ഇമോഷൻ മാത്രമല്ല, അയാൾ സിനിമയിൽ അഡ്രസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട്. മേപ്പടിയാൻ്റെ ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് നല്ല ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. ശരിക്കും ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മൂവി ചെയ്യുമ്പോഴും ആ ക്യാരക്ടറായിട്ട് തന്നെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബോഡിയിലുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻസൊക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനായിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? പ്രൈമറിയിൽ ആദ്യം നിങ്ങൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ മസ്റ്റർ മല്ലൂസിംഗ് ഇത്തരം ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇതൊരു കോംപ്ലിമെൻ്റ് ആണെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഒരു ആക്ടറിന് അത് ഭയങ്കര ബാധ്യതയായി മാറും. എന്നെ സംബന്ധിച്ച് ഇത്തരം സിനിമകൾ മാത്രം അല്ലെങ്കിൽ ഇത്തരം കഥാപാത്രങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ആക്ടറായി സമയമുണ്ടാകുന്നില്ല. ഇനി ഈ കൊറോണ കാലത്തെ എനിക്കിങ്ങനെ തോന്നി ഐ എം ടെറിബിളി ടൈപ്പ് കാസ്റ്റഡ്. സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഡിമാൻഡ് അനുസരിച്ച് വണ്ണം കൂട്ടി. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക്, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഫിറ്റ്നസിനെ ഭയങ്കര പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സിനിമയുടെ കഥാപാത്രം കഴിഞ്ഞു, ഷൂട്ട് പാക്കപ്പ് ആയതിന് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പഴയ ഇതിലേക്ക് എത്തി. ബട്ട് ഡസൻ മീൻ ദാറ്റ് എനിക്ക് ഇത്തരം സിനിമകൾ ഇഷ്ടമില്ല എന്നോ അല്ലെങ്കിൽ സാധാരണ ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യാൻ താല്പര്യമില്ല എന്നോ. ബിക്കോസ് അപ്പോൾ നമ്മൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴും അത്തരം ഒരു ചലഞ്ചിങ് ആയ റോളാണെങ്കിലും ചലഞ്ചിങ് ആയ സിനിമ ആണെങ്കിലും ചെയ്യാനാണ് തീരുമാനിച്ചത്. എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റും സിനിമയിൽ വരുന്ന കഥാപാത്രം തമ്മിൽ ഒരു ബന്ധമില്ല. ഐ മീൻ ഇറ്റ്സ് വെരി പേഴ്സണൽ, ഐ മീൻ ഈ കാര്യങ്ങൾ. പിന്നെ എനിക്കിങ്ങനെ മണ്ണം വെച്ച് നിൽക്കുന്ന താല്പര്യമില്ല, എനിക്ക് പേടിയാണ് വല്ല അസുഖം വരും. ഓക്കെ, അപ്പം നമുക്കും ഉണ്ണിയെ ഇങ്ങനെ തന്നെ കാണാനായിരിക്കും ആഗ്രഹം അല്ലേ? ഭയങ്കര ഗ്ലാമറായിട്ട് ഭയങ്കര ഹാൻസം ആയിട്ടൊക്കെ കാണാനാണ് ആഗ്രഹം. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമുക്ക് ഒത്തിരി ഒത്തിരി ഇൻഫർമേഷൻസ് മേപ്പടിയാനെ കുറിച്ച് തന്നു കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മേപ്പടിയാൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ത്രില്ലർ മൂവിയാണ് എന്നിങ്ങനെ കണ്ടായിരുന്നു. ശരിക്കും ത്രില്ലിംഗ് ആണോ മൂവി? സിനിമ ഏത് ജോണറിലാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് അതൊരു ഒരു ഒരു കുടുംബ ചിത്രമാണ്. ഡെഫിനറ്റ്ലി ഓഡിയൻസിന് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അത് ത്രില്ലടിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് സിനിമയിൽ ജയകൃഷ്ണൻ്റെ ലൈഫിൽ എന്താ സംഭവിക്കുന്നതെന്നാണ് ആ ട്രെയിലർ കണ്ടാൽ നമുക്കറിയാം. സംതിങ് ഈസ് ഹാപ്പനിങ്, അത് എന്താണെന്നും ആരാണ്
നായകൻ ആരാണ് വില്ലൻ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു ട്രെയിലർ കൂടിയാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ സിനിമ കാണും. സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇത് എന്താണ് സിനിമ, എന്താണ് അതിൻ്റെ കഥാപാത്രങ്ങളുടെ എക്സ്പീരിയൻസസ് ഒക്കെ. സോ വാച്ച് ദ മൂവി.